നമസ്കാരം ദത്ത് വിവാദത്തിൽ അനുപമയ്ക്ക് കുഞ്ഞിനെ തിരികെ ലഭിച്ചെങ്കിലും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് അനുപമ പറയുന്നത് കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള തുടർ സമര രീതികൾ അനുപമ ഇന്ന് പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിൽ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജുഖാനും സി ഡബ്ല്യു സി ചെയർപേഴ്സൺ സുനന്ദക്കുമെതിരെ നടപടി വേണമെന്നാണ് അനുപമയുടെ പ്രധാന ആവശ്യം ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെ വിഷയത്തിൽ തെറ്റു ചെയ്തു എന്നാൽ അത് മറയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കേസിൽ നീതി നിഷേധം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഷിജുഖാൻ പിടിക്കപ്പെട്ടാൽ ആനാവൂർ നാഗപ്പനുൾപ്പെടെ കുറ്റക്കാരാകും ഇതിനായി പോരാട്ടം തുടരുമെന്നാണ് അനുപമ അറിയിച്ചത് കുഞ്ഞിന് വിട്ടുകിട്ടാനായി ഈ മാസം പതിനൊന്ന് മുതലാണ് അനുപമ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ നിരാഹാര സമരം തുടങ്ങിയത് മകനെ തിരികെ കിട്ടിയ അനുപമ മൂന്നു മാസത്തോളം മകനെ സംരക്ഷിച്ച ആന്ധ്ര ദമ്പതിമാർക്ക് നന്ദി അറിയിച്ചിരുന്നു തൻ്റെ കുഞ്ഞിനെ ദത്തെടുത്ത ആന്ധ്രയിലെ ദമ്പതിമാർക്ക് നീതി കിട്ടണമെന്നും ദമ്പതികൾക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിനെ കാണാമെന്നും അനുപമ പറഞ്ഞു മകനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെടരുതെന്നും അനുപമ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം കേരളമൊട്ടാകെ കൊട്ടി ഘോഷിക്കുകയാണ് അനുപമയുടെ വിജയം കഴിഞ്ഞ കുറേ മാസങ്ങളായി സ്വന്തം കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടി തെരുവിൽ സമരം നടത്തുകയായിരുന്നു അനുപമ എന്ന ഈ അമ്മ അനുപമയെ പലതരത്തിൽ ഭരണകൂടം വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാൽ സ്വന്തം കുഞ്ഞിനോടുള്ള ഈ അമ്മയുടെ സ്നേഹത്തിനു മുൻപിൽ അതെല്ലാം തോറ്റുപോയി കേരളം ഭരിക്കുന്ന പാർട്ടി പോലും തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും ഈ അമ്മയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ തോറ്റുപോയി ഇങ്ങനെയുള്ള വാചകങ്ങളാണ് പലയിടത്തും നാം കാണുന്നത് സമരപ്പന്തൽ ഒരുക്കുവാൻ പോലും ഇടം നൽകിയില്ല പോലീസ് ഒരു വാനിൽ ടാർപ്പായ വലിച്ചുകെട്ടി ആയിരുന്നു സമരപ്പന്തൽ അനുപമ ഒരുക്കിയത് കഴിഞ്ഞ ദിവസം ആയിരുന്നു കുട്ടി അനുപമയുടേതാണെന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ കേസ് കോടതിയിലെത്തുകയും ചെയ്തു തിരുവനന്തപുരത്തെ കുടുംബ കോടതിയായിരുന്നു കേസ് പരിഗണിച്ചത് കുഞ്ഞിനെ അതിന്റെ യഥാർത്ഥ അമ്മയുടെ ഒപ്പം വിടാനായിരുന്നു കോടതിയും തീരുമാനിച്ചത് കേരളം മുഴുവൻ ഈ വാർത്ത ആഘോഷിക്കുമ്പോൾ ചില ആളുകൾ ഇപ്പോഴും അനുപമയ്ക്കെതിരെ നല്ല രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് രണ്ട് വിഭാഗം ആളുകളാണ് അനുപമിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് പാർട്ടി പ്രവർത്തകരാണ് രണ്ടാമത് മറ്റൊരു വിഭാഗമാണ് കുറെ വാട്സപ്പ് അമ്മാവന്മാരും അമ്മായിമാരും കുലസ്ത്രീകളുമാണ് ഇവരുടെ കൂട്ടത്തിലുള്ളതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു സ്ത്രീയുടെ കമന്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് അനുപമയുടെ എന്ത് വിജയമാണ് ചരിത്രത്താളിൽ അടയാളപ്പെടുത്തേണ്ടത് ഒരു പാവം അനാഥകുഞ്ഞിനെ ദത്തെടുത്ത് പൊന്നുപോലെ നോക്കിയവരെ തോൽപ്പിച്ചതാണോ സ്വന്തം രക്ഷിതാക്കളെ ജയിലിൽ കയറ്റുവാനുള്ള തിടുക്കമാണോ വിജയം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ഒരു വൃത്തികെട്ടവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണോ വിജയം കേരളം ലജ്ജിക്കും ഇതുപോലുള്ള നാറിയ അമ്മമാരെ കണ്ടിട്ട് അങ്ങനെ വളരെ ഹീനമായ തരത്തിലുള്ള കമൻറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കുറെ അമ്മമാരുണ്ട് കാമുകന് വേണ്ടി സ്വന്തം മക്കളെ കൊല്ലുന്നവർ മക്കളെ വേണ്ടാതാകുമ്പോൾ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അമ്മ നാടകം രണ്ടുപേരെ പറ്റിച്ച ഇവൻ ഈ പെണ്ണിനെ ഉപേക്ഷിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് അമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് തലങ്ങളുണ്ട് അവിടെ പണവുമില്ല പദവിയുമില്ല പത്രാസും സ്വത്തുക്കളുമില്ല അവിടെ ഉള്ളത് ഒരു അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം മാത്രമാണ് എനിക്ക് ഒരിക്കലും അനുപമയെ അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം ഞാനൊരു അമ്മയോട് അതിലുപരി ഒരു സാധാരണ സ്ത്രീയാണ് വെറും പച്ചയായ സ്ത്രീ എന്ന് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും വ്യാപകമായി പലരും വിഷയത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തെ പെരുവഴിയിലാക്കിയ സ്ത്രീയാണിത് ഇവരാണോ കേരളത്തിന്റെ കുലസ്ത്രീ എന്നൊക്കെ തരത്തിലുള്ള കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ രണ്ടു തരത്തിലുള്ള വിഭാഗക്കാരെയാണ് സോഷ്യൽ മീഡിയയിൽ നാം കണ്ടത് ഒന്ന് അനുപമയെ അടച്ചാക്ഷേപിക്കുന്നവർ രണ്ടാമത്തവർ എന്ന പര്യായമാണ് ജനനിയാണ് മാതാവാണ് എല്ലാമാണ് അനുപമ എന്ന് വാഴ്ത്തിപ്പാടുന്നവർ എന്തായാലും അനുപമയ്ക്ക് തന്റെ കുഞ്ഞിനെ കിട്ടി അല്ലാതെ ഇതിൽ മറ്റൊന്നും പറയാനില്ല വെപ്റ്റിസ് തത്തുമീനുസ്